ലോകം മുഴുവനും അതിവേഗം പടർന്നു പിടിക്കുന്ന കൊറോണ വൈറസ് എന്ന ഭീകര വിപത്തിൻ്റെ മുൻപിൽ ലോകജനം മുഴുവൻ ഭയത്തോടെ നിസ്സഹായരായി വിറങ്ങലിച്ചു നിൽക്കുകയാണ്. പതിനായിരക്കണക്കിന് ജീവനുകളാണ് ഇതിനോടകം കോവിഡ് 19 അപഹരിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളെ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞു. സാമൂഹ്യ ബന്ധങ്ങൾ പോലും സാധ്യമല്ലാതെ രാജ്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടച്ചിടുന്ന അവസ്ഥയിൽ തങ്ങളുടെ ആരോഗ്യം, സുരക്ഷ, കുടുംബം ഇവയെക്കാളൊക്കെ ഉപരി രോഗികളെ ശുശ്രൂഷിക്കുവാനും കൊറോണ വൈറസിൻ്റെ വ്യാപനം നിയന്ത്രണ വിധേയമാക്കുവാനും രാപ്പകൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ, ആതുരാലയങ്ങളിലെ മറ്റ് ജീവനക്കാർ, പോലീസ് വിഭാഗം, രാഷ്ട്രീയ നേതാക്കൾ, മറ്റ് ജനപ്രതിനിധികൾ, സാമൂഹ്യ സന്നദ്ധത പ്രവർത്തകർ, ഇവരുടെയൊക്കെ സേവനങ്ങൾ വളരെ പ്രശംസനാർഹമാണ്. സുജീവൻ പോലും പണയം വെച്ച് നിങ്ങൾ ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് ഞങ്ങളുടെ ബിഗ് സല്യൂട്ട്. ദൈവം നിങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. കോവിഡ് 19 അഥവാ കൊറോണ എന്ന വൈറസ് രോഗം ഒരു മഹാമാരിയായി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണല്ലോ. നമ്മളെല്ലാം വീടിന്റെ സുരക്ഷയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. എന്നാൽ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും രോഗവ്യാപനത്തെ തടയുന്നതിനു വേണ്ടി സ്വയം മറന്ന് രാപ്പകൽ അധ്വാനിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും വിവിധ വകുപ്പുകളിൽ സേവനം ചെയ്യുന്നവരെയും മറ്റ് അധികാരികളെയും നമുക്ക് സ്മരിക്കാം. ശക്തമായ രോഗപ്രതിരോധത്തിന് സമൂഹത്തിൽ കാവലാകുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എ ബിഗ് സല്യൂട്ട്. കോവിഡ് 19 ബാധിതരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ബാധിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവരെ പരിചരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഒരു ബിഗ് സല്യൂട്ട്. ജനങ്ങൾ മുഴുവൻ വീടുകളിൽ കഴിയുമ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി രോഗപരിചരണത്തിനായി രംഗത്തെത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാലാകുമാരെ നമ്മൾ ഓർക്കുന്നു. ഞങ്ങൾക്കായി അഹോരാത്രം പ്രവർത്തിക്കുന്ന ആശാ വർക്കേഴ്സിനെ അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എപിക് സെലൂൺ ടു ആശാ വർക്കേഴ്സ്. ഹോസ്പിറ്റലിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും അവരുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് അഭിനന്ദിക്കാം, നന്ദി പറയാം. പരീക്ഷയില്ല, അവധിയാണ്. ഈ അവസരത്തിൽ ഈ വലിയൊരു അവസ്ഥയെ രാജ്യത്ത് നിന്ന് ലോകത്ത് നിന്ന് എങ്ങനെയില്ലാതാക്കാൻ സാധിക്കും? നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെയും മരണത്തിനെയും നാഥനായിരിക്കുന്നുവേ, ആരോഗ്യം വായിച്ചു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും രോഗികൾക്ക് സൗഖ്യവും നൽകിയ കർത്താവേ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയിൽ ആശ്രയം അർപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മേലങ്ങ് കരുണയായിരിക്കും. ഈ ലോകം മഹാമാരിക്കുള്ള വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ്. അതിനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ വലിയ ചങ്ങല ബ്രേക്ക് വെച്ച് ആ ചങ്ങല മുറിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും അധികം കൈകളിൽ ഏൽക്കുന്ന ഒരു ചങ്ങലയുണ്ട്, വിശുദ്ധ അമ്മയുടെ കയ്യിലിരിക്കുന്ന അമ്മ നമുക്ക് നൽകിയ ആ വലിയ ആയുധമായ ചങ്ങല എടുത്ത് നമുക്ക് ഈ ലോകത്തെ കീഴടക്കാം. സോ ബ്രേക്ക് ദ ചെയിൻ, ടേക്ക് ദ ചെയിൻ. ജപമാലയാകുന്ന ആ ജപ കണ്ണികൾ എടുത്തുകൊണ്ട്, ചങ്ങലകൾ എടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ മണികളിൽ കോർത്തിണക്കിക്കൊണ്ട് അകലങ്ങളിലിരിക്കുമ്പോഴും ജപമാല എന്ന വലിയ ശക്തി കൊണ്ട് ഈ മഹാമാരിയെ കീഴടക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ ശ്രീനോട്ടുശാലയിൽ സ്ത്രീകന്മാരെ ഇരുത്തി പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരെയും ഈ ജപമാല എന്ന ചങ്ങല കൊണ്ട് മഹാമാരി എന്ന ആ വലിയ വിപത്തിനെ തുടച്ചു നീക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ദൈവം നമ്മൾ ഏവരെയും സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സോ ജപമാലയാകുന്ന ആ ഒരു ചങ്ങല നമുക്ക് ഏവർക്കും കൈകളിലെഴുതാം. ഈ ചങ്ങലയും കൊണ്ട് ഈ ലോകത്തേക്ക് ഈ മഹാമാരിയെ നമുക്ക് കീഴടക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ലോകം മുഴുവൻ കോവിഡ് 19 ഭീതിയിൽ. ഞാൻ കാരണമോ എന്റെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ മുഖേന കൊറോണ വൈറസ് പടരുകയില്ല എന്ന് നിർബന്ധമായി ഉറപ്പു വരുത്തുന്നു. കോവിഡ് 19 ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.